ഗ്രീൻ കേരള ആഗ്രോ ബസാറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തെങ്ങിൻ്റെ ഇനങ്ങളിൽ കുള്ളൻ തെങ്ങിനെപ്പറ്റി മുൻ വീഡിയോയിൽ പറഞ്ഞല്ലോ, കാണാത്തവർ പാർട്ട് ഒന്ന് കാണണം. ഇനി പറയാൻ പോകുന്നത് നെടിയ ഇനം അഥവാ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന ഉയരത്തിൽ പോകുന്ന തെങ്ങാണ്. ഇത് ലോകമെമ്പാടും കാണുന്ന ഒരിനമാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് പശ്ചിമ തീര നെടിയ ഇനവും പൂർവ്വ തീര നെടിയ ഇനവുമാണ്. CPCRI നിന്നും വികസിപ്പിച്ചെടുത്ത ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചന്ദ്രകൽപ്പ, കേരചന്ദ്ര, കൽപ്പപ്രതിഭ, കൽപ്പധേനു, കൽപ്പത്തരു, കൽപ്പമിത്ര, കൽപ്പഹരിത, കൽപ്പശതാബ്ദി, കേരകേരളം, ഇവയൊക്കെ CPCRI വികസിപ്പിച്ച ഇനങ്ങളാണ്. ഇവയൊക്കെയും മികച്ച വിളവ് നൽകുന്ന ഇനങ്ങളാണ്. അതുകൂടാതെ ദീർഘകാലം വിളവ് തരുകയും ചെയ്യും. ഇനി സങ്കര ഇനം ഏതെന്ന് നോക്കാം. സങ്കര ഇനം എന്ന് പറയുമ്പോൾ ഉയരം പോകുന്ന തെങ്ങിൻ്റെയും കുള്ളൻ തെങ്ങിൻ്റെയും തമ്മിലുള്ള പോളിനേഷനിലൂടെ വേർതിരിച്ചെടുക്കുന്ന മികച്ച ഇനങ്ങളാണ്. ഇത് നേരത്തെ കായ്ക്കുവാൻ തുടങ്ങുകയും മികച്ച കായ്ഫലം നൽകുകയും ചെയ്യും. ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരിനമാണ്. CPCRI നിന്നും പുറത്തിറക്കിയ ഇനങ്ങളാണ് കേരശങ്കര, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, കൽപ്പസമൃദ്ധി, കൽപ്പശ്രേഷ്ഠ, കൽപ്പശങ്കര, ഇവയെല്ലാം മികച്ച ലാഭം കിട്ടുന്ന ഇനങ്ങളാണ് ഇവയെല്ലാം. ഈ പറഞ്ഞ ഇനങ്ങൾ കൂടാതെ ധാരാളം വെറൈറ്റി തൈകൾ നഴ്സറികളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അംഗീകൃത നഴ്സറികളിൽ നിന്നും തൈകൾ തിരഞ്ഞെടുക്കണം. ഇനി തെങ്ങിൻ തൈകൾ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തമ്മിലുള്ള അകലം. തെങ്ങുകൾ തമ്മിൽ ശരിയായ അകലത്തിലല്ലെങ്കിൽ വളർച്ചയെയും ഉൽപ്പാദനത്തെയും അത് ബാധിക്കും. പൊതുവായുള്ള അകലം 7 മീറ്ററാണ് തൈകൾ തമ്മിൽ വേണ്ടത്. 1 ഹെക്ടറിൽ 175 തൈകൾ വരെ നടാം. ഇനി അടുത്ത വീഡിയോയിൽ തൈത്തെങ്ങുകളുടെ പരിപാലനവും ഘട്ടം ഘട്ടമായ വളപ്രയോഗങ്ങളെപ്പറ്റിയും വിവരിക്കുന്നതാണ്. തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള 4-ാമത്തെ പാർട്ടാണ് അടുത്തത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ.